SSLC Pariksha Falam Prakhyapichu, 99.47% Vijayam, Samsthanathu 419,653 Vidyarthikal Upari Padanathinu Arhatha Nedi, Covid Vyapanathe Thudarnnu Rendu Ghattangalilayanu Pariksha Poorthiyakkiyathu. SSLC Pariksha Palam Prakhyapichu, 99.47% Vijayam, ഈ വർഷത്തേത് റെക്കോർഡ് വിജയമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 65% കൂടുതലാണ് ഇത്തവണത്തെ വിജയം. വിജയശതമാനം 99 കടക്കുന്നത് ഇതാദ്യമായാണ്. 419,651 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയവർ 121,318. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂരാണ്, 99.85%. പയ്യന്നൂർ ഉപജില്ലയിലെ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളിൽ 100% വിജയം. 64 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. 8 പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി. പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം നേടി. 83 പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. 27 പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 100% വിജയം നേടി. 329 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. കണ്ടങ്ങാളി ഷേണായ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 112 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. മാടായി ഉപജില്ലയിലെ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 100% വിജയം നേടി. ചെറുതാളം ഹയർ സെക്കൻഡറി സ്കൂൾ 100% വിജയം നേടി. പരീക്ഷ എഴുതിയ 80 വിദ്യാർത്ഥികളിൽ 29 പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2 ഘട്ടങ്ങളായാണ് ഇത്തവണ പരീക്ഷ പൂർത്തിയാക്കിയത്. സ്കൂളുകളിൽ നേരിട്ട് ക്ലാസുകളില്ലാതെയായിട്ട് 2-ാമത്തെ തുടർച്ചയായ അധ്യയന വർഷമാണിത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് തുറന്നു പ്രവർത്തിച്ച വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുമായി പയ്യന്നൂർ നഗരസഭ. സി കാറ്റഗറിയിൽപ്പെട്ട നഗരസഭാ പരിധിയിലെ നിയന്ത്രണങ്ങൾ മറികടന്ന് തുറന്നു പ്രവർത്തിച്ച കടകൾ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ അധികൃതരും പോലീസും ചേർന്ന് അടപ്പിച്ചു. നിർദ്ദേശങ്ങൾ ലംഘിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചതിനെതിരെ നടപടിയുമായി പയ്യന്നൂർ നഗരസഭ. സി കാറ്റഗറി നിയന്ത്രണങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ച കടകൾ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതരും പോലീസും ചേർന്ന് അടപ്പിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും മുഴുവൻ ദിവസവും കട തുറന്ന് പ്രവർത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചിരുന്നു. എന്നാൽ ജൂലൈ 15 മുതൽ തുറക്കാമെന്ന നിർദ്ദേശം മറികടന്ന് മുന്നറിയിപ്പ് സമരമെന്ന നിലയിൽ കട തുറക്കാനുള്ള നീക്കങ്ങൾ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തിയപ്പോഴാണ് പയ്യന്നൂർ നഗരസഭാ അധികൃതർ കർശന നടപടിയുമായി രംഗത്തെത്തിയത്. രാവിലെ തന്നെ പയ്യന്നൂർ നഗരത്തിൽ ഭാഗികമായി കടകൾ തുറന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതരും പോലീസും അടങ്ങിയ സംഘം കടയടപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നത്. പയ്യന്നൂർ നഗരസഭ സി കാറ്റഗറിയിൽപ്പെട്ടതിനെ തുടർന്ന് കർശനമായിട്ടുള്ള നിയന്ത്രണം നഗരസഭയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ മാനനിർദ്ദേശങ്ങൾക്ക് പ്രകാരം പയ്യന്നൂർ നഗരസഭയിൽ സി കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഇളവുകൾ മാത്രമാണ് നൽകി വരുന്നത്. അതിന്റെ ഭാഗമായി ഒരാഴ്ചക്കാലം ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളോടുകൂടിയാണ് പയ്യന്നൂർ നഗരസഭയിൽ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇന്നലെ ചേംബറിന്റെ ഭാഗത്തു നിന്നും ഗവൺമെന്റ് നിർദ്ദേശം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം വരികയുണ്ടായി. അതിന്റെ ഭാഗമായി ഇന്ന് എല്ലാ സ്ഥാപനങ്ങളും വ്യാപാരങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് അവർ എടുത്തിട്ടുള്ളത്. ഇത് തീർത്തും സർക്കാരിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള തീരുമാനമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നഗരസഭയുടെ ഭാഗമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാവുകയുണ്ടായി. പയ്യന്നൂരിലെ പോലീസും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ട് ചേംബറിൻ്റെ ഈ ജനവിരുദ്ധമായിട്ടുള്ള സർക്കാരിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഈ തീരുമാനത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയുണ്ടായി. പയ്യന്നൂരിൽ തുറന്നിട്ടുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും ഞങ്ങൾ അടപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി പയ്യന്നൂർ ടൗണിലെ തുറക്കാൻ പാടില്ലാത്ത മുഴുവൻ കടകളും ഇന്ന് അടക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. കട തുറക്കണമെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം വ്യാപകമായി സന്ദേശങ്ങൾ പ്രചരിച്ചതിനെ തുടർന്നായിരുന്നു വ്യാപാരികൾ കട തുറന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. ഇതുപ്രകാരം ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള വ്യാപാരികളടക്കം തങ്ങളുടെ സ്ഥാപനങ്ങൾ തുറക്കാൻ പയ്യന്നൂരിലെത്തിയിരുന്നു. എന്നാൽ കട തുറക്കൽ സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ മാറ്റം വരുത്തിയ വിവരം കൃത്യമായി അറിയിച്ചില്ലെന്നാരോപിച്ച് പയ്യന്നൂർ ചേംബർ ഓഫീസിന് മുന്നിൽ വ്യാപാരികൾ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സി
സിപിഐഎം കോറോം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി കാനായിൽ നിർമ്മിച്ച എ വി മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ശില്പി ഉണ്ണി കാനായി നിർമ്മിച്ച എ വി കുഞ്ഞമ്പുവിന്റെ പൂർണ്ണകായ പ്രതിമ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അനാച്ഛാദനം ചെയ്തു. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ പതാക ഉയർത്തി. ശില്പി ഉണ്ണിക്കാനായി രൂപകൽപ്പന ചെയ്ത എ വി കുഞ്ഞമ്പുവിന്റെ പൂർണ്ണകായ പ്രതിമ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അനാച്ഛാദനം ചെയ്തു. പാവൂർ കണ്ണൻ സ്മാരക ഹാൾ ഉദ്ഘാടനവും സുനിൽ കാനായി ക്യാൻവാസിൽ തീർത്ത ചിത്രം അനാച്ഛാദനവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സി കൃഷ്ണൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് വിവിധ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കെ ഗോവിന്ദൻ, പി ഗംഗാധരൻ എന്നിവർ സംബന്ധിച്ചു. ബാലസംഘം കോറം ഈസ്റ്റ് വില്ലേജ് സെക്രട്ടറി ആർ കമലവരച്ച എ വിയുടെയും എം വി ജയരാജന്റെയും ചിത്രങ്ങളുടെ കൈമാറ്റവും ചടങ്ങിൽ വെച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശക്തമായ മഴയിൽ കണ്ണപുരം വേന്തിയിൽ വീട് തകർന്നു. മുണ്ടപ്രവൻ പേനാച്ചേരി രോഹിണിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. ആളപായമില്ല. ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. കണ്ണപുരത്തെ മുണ്ടപ്രവൻ പൈനാച്ചേരി രോഹിണിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നു വീണത്. വീടിന്റെ അടുക്കള ഭാഗം തകർന്നതോടെ മറ്റു ഭാഗങ്ങളിൽ വിള്ളൽ വീണ് വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. അപകടം നടക്കുമ്പോൾ രോഹിണി വീട്ടിലുണ്ടായിരുന്നില്ല. കണ്ണപുരം വില്ലേജ് അധികൃതരും പഞ്ചായത്ത് അധികാരികളും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. ആകെയുള്ള കിടപ്പാടം തകർന്നതോടെ പെരുവഴിയിലായിരിക്കുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വെള്ളാപ്പ് തീരദേശ റോഡിൽ കണ്ടലുകൾ നശിപ്പിച്ചത് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. എൽ ഡി എഫ് അംഗങ്ങൾ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. ഭരണസമിതി അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് തവണ എൽ ഡി എഫ് അംഗങ്ങൾ നോട്ടീസ് നൽകിയെങ്കിലും അജണ്ട വെക്കാൻ ഭരണസമിതി തയ്യാറായില്ല. രണ്ട് തവണയും അടിയന്തര യോഗമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണെന്നാരോപിച്ചാണ് എൽ ഡി എഫ് അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചത്. രണ്ടാം തവണ 29-ന് വീണ്ടും നോട്ടീസ് നൽകിയത്. തുടർന്ന് അംഗങ്ങൾ ബുധനാഴ്ചത്തെ യോഗത്തിന് നോട്ടീസ് നൽകിയപ്പോഴാണ് കണ്ടൽ നശിപ്പിച്ച സംഭവം അടിയന്തര പ്രമേയത്തിന്റെ അജണ്ടയിൽ നിന്നും ഒഴിവാക്കിയത് അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നോട്ടീസ് നൽകിയതിനു ശേഷം 7 പ്രവൃത്തി ദിവസം വേണമെന്ന നിബന്ധന പാലിച്ചുകൊണ്ടാണ് നൽകിയത്. പ്രതിപക്ഷാംഗം കെ വി കാർത്യായനിയാണ് നോട്ടീസ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട കണ്ടൽക്കാട് എന്ന് പറയുന്നത് വെറും ഒരു കണ്ടൽക്കാടല്ല, ഉപ്പ് കണ്ടലാണ്. കാരണം വെച്ചാൽ അവിടുത്തെ വെള്ളം ശുചീകരിക്കുന്നതായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഉപ്പ് കണ്ടൽ എന്നുള്ള രീതിയിൽ അവിടെ വെച്ചുപിടിപ്പിക്കണം. അതാണ് പിന്നെ നശിപ്പിച്ചത്. നശിപ്പിച്ചത് എന്ന് പറയുന്നത് വെച്ചാൽ വളരെ ഇതാണ്, അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നശിപ്പിച്ചത് എന്നുള്ളതാണ് അത് പറയാനുള്ളത്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് പോയപ്പം അത് അജണ്ടയിൽ വെക്കാതെ പിന്നെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള പിന്നെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 15-ന് ഞാൻ ആദ്യം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടാതെ 29-ന് ഞാൻ അജണ്ടയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് ഓഫീസ് വഴി അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഭരണസമിതി കഴിഞ്ഞു. ആ ഭരണസമിതിക്കകത്തും ഈ അജണ്ട ഞാൻ വെച്ചില്ല. അത് പിന്നെ ഈ പിന്നെ ഭരണസമിതിക്കകത്തും ആ അജണ്ട വെക്കാതെ വെറും എപ്പോഴും തോന്നുന്നതെന്ന് വെച്ചാൽ അടിയന്തര യോഗം എന്നുള്ള രീതിയിലേക്കാണ് ഭരണസമിതി പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടൽ നശിപ്പിച്ചവരെ പഞ്ചായത്ത് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു എൽ ഡി എഫ് അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂരിൽ മൊബൈൽ ഫോൺ മോഷ്ടാവ് പിടിയിൽ. ചെറുപുഴ ആയന്നൂർ സ്വദേശി ഷൈജു ജോസഫാണ് പിടിയിലായത്. ചിറ്റാരിക്കൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ കേസിലെ പ്രതിയാണ്. പയ്യന്നൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് മൊബൈൽ ഫോൺ മോഷണക്കേസിൽ ആയന്നൂർ സ്വദേശി ഷൈജു ജോസഫ് പോലീസ് പിടിയിലായത്. ജൂലൈ 13 രാവിലെയാണ് ആയന്നൂർ സ്വദേശിയുടെ ഫോൺ കാണാതാകുന്നത്. ആദ്യം സൈബർ സെല്ലിൽ പരാതി നൽകിയിരുന്നു. അയൽവാസിയും നിരവധി കേസുകളിൽ പ്രതിയുമായ ഷൈജു എടുത്തതാകാമെന്ന സംശയത്തെ തുടർന്ന് ചിറ്റാരിക്കൽ പോലീസിൽ അറിയിച്ചു. ഇയാൾ ചെറുപുഴയിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് എസ്ഐ ഇ മനോജ്കുമാറിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിയെ പിടികൂടി. എഎസ്ഐ പ്രകാശൻ, സിപിഒ സൈജു തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. മോഷ്ടിച്ച ശേഷം ഫോൺ തളിപ്പറമ്പിലെ മൊബൈൽ കടയിലാണ് വിൽപ്പന നടത്തിയത്. ചിറ്റാരിക്കാൽ ചെറുപുഴ സ്റ്റേഷനുകളിൽ ഷൈജു ജോസഫിന്റെ പേരിൽ നിരവധി കളവുകേസുകൾ നിലവിലുണ്ട്. വനിതാ കണ്ടക്ടറോട് അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ ജയിലിലായിരുന്ന ഇയാൾ അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഴയങ്ങാടിയിൽ അതിജീവന സമരം സംഘടിപ്പിച്ചു. മാടായി പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടന്ന സമരം വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം പി സി വിൽസൺ ഉദ്ഘാടനം ചെയ്തു.
കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുവദിക്കുക, പലിശരഹിത വായ്പ അനുവദിക്കുക, കോവിഡ് വാക്സിൻ നൽകുന്നതിൽ വ്യാപാരികൾക്ക് മുൻഗണന നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അതിജീവന സമരം സംഘടിപ്പിച്ചത്. എസ് വി യാക്കൂബ് അധ്യക്ഷത വഹിച്ചു. റഷീദ് പട്ടുവം, കെ വി ജയപ്രകാശ്, രാജേഷ് പാർവതി, ബാലമുരളികൃഷ്ണ, സതി, സിൽജ എന്നിവർ അതിജീവന സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അടുത്തലയിൽ പ്രവർത്തിക്കുന്ന ഖാദി കേന്ദ്രം ചോർന്നൊലിക്കുന്നു. കേന്ദ്രത്തിലെ ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ നശിക്കുകയാണ്. ഖാദി കേന്ദ്രത്തെ സർക്കാർ അവഗണിക്കുകയാണെന്ന് തൊഴിലാളികൾ. 25 പേർ തൊഴിൽ ചെയ്യുന്ന അടുത്തല തെരുവിലെ ഖാദി കേന്ദ്രത്തെ സർക്കാർ അവഗണിക്കുകയാണ്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിലാണ് ഈ സ്ഥാപനം. കനത്ത മഴയിൽ ഇവിടെ സൂക്ഷിച്ച നൂലും തുണികളും മറ്റു സാമഗ്രികളും വെള്ളം കയറി നശിക്കുകയാണ്. കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ ഒട്ടേറെ തവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നന്നാക്കാൻ നടപടിയില്ലെന്നാണ് പരാതി. ഖാദി കേന്ദ്രത്തോട് സർക്കാർ അവഗണന കാണിക്കുകയാണെന്ന് നാട്ടുകാരും തൊഴിലാളികളും പറയുന്നു. ഞങ്ങളിപ്പോ തുണിയും കൊണ്ട് വരുമ്പോഴൊക്കെ ഈ വെള്ളവും കാര്യങ്ങളും, അപ്പൊ നമ്മളെ സ്ഥാപനം ഈ ഇതെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മക്ക് തന്നെയല്ലേ വിഷമം. അപ്പൊ ഇത് ഇതിനെ സംബന്ധിച്ച് ഒരു കണ്ണു തുറക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ഞങ്ങൾ ഈ പറയാൻ കാര്യം. നമുക്ക് പണിയെടുത്തിട്ട് കൂലി കിട്ടാതെ തന്നെ കാര്യം പറയാണ്ട് നമ്മൾ ഈ സാക്ഷി. ഞാൻ ഇപ്പം കളവല്ല, നമ്മളെ തൊഴിലാളികൾ എല്ലാവരും ഉണ്ടല്ലോ, അവർ പറഞ്ഞു വളരെയധികം പ്രയാസമാണ്. ഞാൻ ഇവിടുത്തെ തൊഴിലാളിയല്ല, പക്ഷേ ഞാൻ ഇവിടെ വന്നതാണ്. തൊഴിൽ ശരിക്കില്ല, ഒരാഴ്ച പണിയെടുത്തിനെ നന്നായിട്ടിരിക്കണം. അതാണ് നമ്മളെ അവസ്ഥ. അത് നേരാവണ്ണം കൂലിയില്ല നമുക്ക് കിട്ടാനല്ലോ, ഒന്നും ഇതുവരെ കിട്ടിയില്ല. കുറെ മാസത്തെ കിട്ടാനുണ്ടോ? നമ്മള് ഇവിടുന്ന് ചോരുന്നത് കൊണ്ട് നമുക്ക് വിഷമമില്ലേ? കാണുമ്പോ നമ്മളുണ്ടാക്കിയ സാധനങ്ങളല്ലേ ഇതിന്റെ ഉള്ളിലുള്ളത്. അത് നശിച്ചു പോയാലും അതിന്റെ ഉത്തരവാദിത്തം നമ്മളും കൂടി സഹിക്കേണ്ടി വരൂലേ? എന്നെ പറയാനല്ലോ, ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ആക്കി ഈ സ്ഥാപനം ഇതൊരു നേരെ ആക്കിയിട്ട് തരേണ്ട ഉത്തരവാദിത്വം തൊപ്പെട്ടവര് അത് ചെയ്യണ്ടേ? തൊഴിലാളികൾക്ക് കൃത്യമായ വേതനം ലഭിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. അസംസ്കൃത വസ്തുക്കൾ എത്തിക്കുന്നതിലും ബന്ധപ്പെട്ടവർ അലംഭാവം കാണിക്കുകയാണ്. കെട്ടിടം പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട് അധികൃതരെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. കൂടാതെ തൊഴിലാളികൾക്ക് കൃത്യമായ വേതനം ലഭിക്കുന്നില്ലെന്നും അസംസ്കൃത വസ്തുക്കൾ എത്തിക്കുന്നതിൽ അധികൃതർ അലംഭാവം കാണിക്കുന്നുവെന്നും പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി ചെറുതാഴം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അതിജീവന സമരം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി മാടായി ഏരിയ ട്രഷറർ എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാര മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, വ്യാപാര സ്ഥാപനങ്ങൾ കോവിഡ് മാനദണ്ഡമനുസരിച്ച് എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ചെറുതാഴം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അതിജീവന സമരം സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി സമിതി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മൂലക്കാരൻ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സമിതി പഞ്ചായത്ത് സെക്രട്ടറി കെ സി രഘുനാഥ്, ഇ വി ഗണേശൻ, ഷാജി മാസ്കോ, മധു സംഗമം, ശ്രീരാഘകൃഷ്ണൻ എന്നിവർ സമരപരിപാടിയിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഗതാഗത കുരുക്കിൽ വലഞ്ഞ് പഴയങ്ങാടി പട്ടണം. അനധികൃത വാഹന പാർക്കിംഗും കെ എസ് ടി പി റോഡിൽ കൂടിയുള്ള പകൽ സമയ ചരക്ക് വാഹന നിയന്ത്രണവും അനിവാര്യമെന്ന് നാട്ടുകാർ. പഴയങ്ങാടി പട്ടണം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ്. എരിപുരം മുതൽ താവം മേൽപ്പാലം വരെ നീളുന്നു വാഹന നിര. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ പെടുകയാണ്. എരിപുരം മുതൽ പഴയങ്ങാടി പാലം വരെ റോഡിനിരുവശങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ഗതാഗത കുരുക്കിന് പ്രധാന കാരണമാണ്. കെ എസ് ടി പി റോഡ് യാഥാർത്ഥ്യമായതോടെ ദേശീയപാതയിലൂടെ കടന്നുപോകേണ്ട ചരക്ക് വാഹനങ്ങളും ടാങ്കർ ലോറികളും ഉൾപ്പെടെ ഇതുവഴി കടന്നുപോകുന്നു. ഇതും ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കാരണം കൂടാതെ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്, ഇവിടെ നിന്ന് മുമ്പിൽ വാഹനം നിർത്തി സാധനം വാങ്ങാൻ പറ്റാത്തത്, ഇതൊക്കെ കച്ചവടക്കാരുടെ വ്യാപാരികളുടെയൊക്കെ വലിയൊരു നഷ്ടത്തിലേക്ക് പോകുന്ന സംഭവമാണ്. വണ്ടികളും അതുപോലെ പെട്രോൾ വണ്ടികളൊക്കെ വലിയ അയിലോട് വണ്ടികൾ ഈ റോഡിലൂടെ വിടുന്നു. അതിനുശേഷമാണ് ബ്ലോക്ക് അധികം തുടങ്ങുന്നത്. അതുകൊണ്ട് അത് കഴിയുന്നതും അല്പം കൂടി ഹൈവേ വഴി തിരിച്ചു വിട്ടില്ലെങ്കിൽ പിലാത്ര ചെയ്യുന്നു, ഇല്ലെങ്കിൽ വീ കയറാതെ യാതൊരു പരിഹാരം കാണാൻ സാധിക്കില്ല. പിന്നെ മറ്റൊരു പോംവഴി ടി വി റോഡിൻ്റെ ഇതിൻ്റെ ഒരു തീരദേശം, അതായത് വി വി റോഡിൽ നിന്ന് തുടങ്ങി നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് എത്താനുള്ള ഒരു തീരദേശ റോഡിൻ്റെ ഒരു പ്ലാൻ സ്കെച്ച് തയ്യാറായിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോയാൽ നമുക്ക് ആ ഒരു ഗതാഗതം പരിഹരിക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം. പേ പാർക്കിംഗ് സംവിധാനം പരമാവധി ഉപയോഗിക്കുക, ചരക്ക് വാഹനങ്ങൾക്ക് പകൽ സമയം നിയന്ത്രണം ഏർപ്പെടുത്തുക, പാർക്കിംഗ് ബേ സ്ഥാപിക്കുക, കൂടുതൽ ട്രാഫിക് പോലീസിനെ നിയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ ഗതാഗത കുരുക്ക് തടയാം. ഇതിനായി ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി കരിവള്ളൂർ പെരളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അതിജീവന സമരം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി മെമ്പർ സിന്ധു രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
തലകുടുങ്ങിയ 1.5 വയസ്സുകാരനെ രക്ഷയേകി തൃക്കരിപ്പൂർ ഫയർഫോഴ്സ്. കട്ടർ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവം അലുമിനിയം കലം മുറിച്ചു മാറ്റിയാണ് കുരുന്നിന് രക്ഷയേകിയത്. തൃക്കരിപ്പൂർ വയലോടിയിലെ കെ അരുൺകുമാറിന്റെയും കെ പ്രവീണയുടെയും ഏകമകൻ 1.5 വയസ്സുകാരനായ അഹൽ അടുക്കളയിൽ കളിച്ചുകൊണ്ടിരിക്കെ അബദ്ധത്തിൽ കലം തലയിൽ കുടുങ്ങുകയായിരുന്നു. രക്ഷിതാക്കളും നാട്ടുകാരും മനസാന്നിധ്യം കൈവിടാതെ തൃക്കരിപ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ വിവരമറിയിച്ച് വാഹനത്തിൽ സ്റ്റേഷനിലെത്തിച്ചു. ജീവനക്കാർ കട്ടർ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവം അലുമിനിയം കലം മുറിച്ചു മാറ്റി കുരുന്നിന് രക്ഷ നൽകുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ എം പ്രേമന്റെ നേതൃത്വത്തിൽ കെ ഗോപി, ബി ബി ലിനീഷ്, കെ പി ചന്ദ്രൻ, വി ബിനു എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബ്യൂട്ടി പാർലർ ഓണേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിജീവന സമരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പങ്കജപല്ലി ഉദ്ഘാടനം ചെയ്തു. ബ്യൂട്ടി പാർലർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പാർലറുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുക, മിതമായ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിജീവന സമരം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പങ്കജവല്ലി ഉദ്ഘാടനം ചെയ്തു. വേണിക്കമൽ അധ്യക്ഷത വഹിച്ചു. പി പി ശകുന്തള, ടി ജയശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പിലാത്രയിൽ ചെറുതാഴം എഫ് എച്ച് എസ്സിക്ക് സമീപം കാരുണ്യ ലാബ് പ്രവർത്തനം തുടങ്ങി. എം എൽ എ എം വിജിൻ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരുപത് വർഷമായി പിലാത്രയിൽ പ്രവർത്തിച്ചു വരുന്ന മൈക്രോ ലാബ് ക്ലിനിക്കൽ ലബോറട്ടറി ചെറുതാഴം പി എച്ച് സിക്ക് സമീപം കേരള ബാങ്ക് ബിൽഡിംഗിൽ കാരുണ്യ ലാബ് എന്ന പുതിയ പേരോടുകൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. എം വിജിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. സമ്പൂർണ്ണ രക്തപരിശോധനകൾ, മൂത്രസംബന്ധമായ പരിശോധനകൾ, ലിവർ ടെസ്റ്റുകൾ, പ്രമേഹരോഗ നിർണയ പരിശോധനകൾ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് ടെസ്റ്റുകൾ, ഇ സി ജി, ബ്ലഡ് പ്രഷർ ടെസ്റ്റുകൾ തുടങ്ങിയവ കാരുണ്യ ലാബിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ പിലാത്ര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അതിജീവന സമരം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാര മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, വ്യാപാര സ്ഥാപനങ്ങൾ കോവിഡ് മാനദണ്ഡമനുസരിച്ച് എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ അതിജീവന സമരം സംഘടിപ്പിച്ചു. സമരം വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. പി കെ ഭാസ്കരൻ, കെ ഗോപാലകൃഷ്ണൻ, ടി വി ബാബുരാജ്, പി വി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എരമംകുറ്റൂർ പഞ്ചായത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ ചെന്ന് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരമം കടയക്കര അഞ്ജലി വിദ്യാനികേതനിൽ നടന്ന കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി മോഹനൻ, വാർഡ് മെമ്പർ പ്രീത, എം രാധാകൃഷ്ണൻ മാസ്റ്റർ, ഡോക്ടർ മൃദുല, ജെ എച്ച് എ ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.